2021 നവംബറിലാണ് മാനന്തവാടി കുറുക്കൻമൂലയിൽ കടുവ ഇറങ്ങിയത്. 19 വളർത്തുമൃഗങ്ങളെ കടുവ കൊന്നു. ഒരു മാസത്തോളം നാട് ഭീതിയുടെ മുനമ്പിലായി. വനംവകുപ്പ് പരക്കെ തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ പിടികൂടാൻ കഴിഞ്ഞില്ല. കടുവ വനത്തിനുള്ളിലേക്ക് തന്നെ പോയെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി. നാട്ടുകാരുടെ വലിയ പ്രതിഷേധത്തിനൊടുവിൽ നഷ്ടപരിഹാര വിതരണം തുടങ്ങിയെങ്കിലും ആടിനെയും പശുവിനെയും നഷ്ടമായവരിൽ പലരും ഇപ്പോഴും സഹായത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു വർഷം കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം പൂർണ്ണമായി വിതരണം ചെയ്തിട്ടില്ല. വനംവകുപ്പ് ഓഫീസുകൾ കയറിയിറങ്ങി മടുത്തെന്ന് കർഷകർ പറയുന്നു. പലർക്കും ആകെയുണ്ടായിരുന്ന വരുമാന മാർഗമാണ് ഇല്ലാതായത്. മറ്റ് കൃഷികൾ ഉള്ളവർ മാത്രം പിടിച്ചുനിന്നു. നൽകിയ വാഗ്ദാനം പാലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കർഷകർ പറയുന്നു. വനത്തോട് ചേർന്ന പ്രദേശമായതിനാൽ വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് പതിവാണ്. ഫലപ്രദമായ പ്രതിരോധ വേലി നിർമ്മിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. മനോരമ ന്യൂസ്, വയനാട്.